ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ മൈദ വെച്ചിട്ട് ഓരോരുത്തർ മൊമോസ് ഡംപ്ലിങ്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, ഇന്ന് അതിന് പകരം ഞാൻ മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂടുതൽ മുട്ട എടുക്കാം. ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഈ ഡംപ്ലിങ്സിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സാധനം ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു. കുറച്ച് സവോള, ഒരു അരമുറി സവോള എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് എരിവിന് പച്ചമുളക് എടുത്തു. പിന്നെ ഒരു ഗ്രീനി ലീഫ് വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും വെജീസ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് നോൺ വെജാണ്. ചിക്കന് നേരത്തെ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഡംപ്ലിങ്സിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടാണ്. പിന്നെ ഞാൻ ഓയിസ്റ്റർ സോസാണ് ആഡ് ചെയ്യുന്നത്. സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഞാൻ എൻ്റെ കയ്യിലുള്ള ഓയിസ്റ്റർ സോസ് ആണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കണം. മൊമോസിൻ്റെ ഉള്ളിൽ വെക്കേണ്ട സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ചെറിയൊരു രീതിയിൽ മുട്ട നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഡംപ്ലിങ്സിൻ്റെ അത് സാധനം വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് വെച്ച് കൊടുക്കുക. എന്നിട്ട് പയ്യെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. സാധാരണ മൈദയൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു വെറൈറ്റി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ സെർവിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര സിമ്പിളല്ലേ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ കാണൂ. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയും പുതിയ